തിരുവനന്തപുരം മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ എംഎൽഎയെ സംരക്ഷിച്ച് പോലീസ്. സച്ചിൻദേവ് എംഎൽഎ കെഎസ്ആർടിസി ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം. ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം കണ്ടക്ടർ ഡോർ തുറന്ന് നൽകുകയായിരുന്നു. മേയറും എംഎൽഎയും ഭീഷണിപ്പെടുത്തിയതിന് സാക്ഷികളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രശ്മി കാർത്തികയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. രശ്മി, ഈ ഒരു സംഭവത്തിൽ മേയർക്കും അതുപോലെ തന്നെ സച്ചിൻദേവ് എംഎൽഎക്കും ക്ലീൻ ചീട്ട് നൽകുന്ന റിപ്പോർട്ട് തന്നെയല്ലേ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്? യതുമായിട്ടുള്ള തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻദേവ് എംഎൽഎക്കും ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. സച്ചിൻദേവ് എംഎൽഎ കെഎസ്ആർടിസി ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടില്ല എന്നുള്ളതാണ് ഈ കോടതിയിൽ കൊടുത്ത പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എംഎൽഎ മേയറെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ കൈമാറിയിരിക്കുന്നത്. കണ്ടക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ ഏതോ ഹൈഡ്രോളിക് ഡോർ തുറന്നു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം. തർക്കം നടക്കുമ്പോൾ മേയറും സച്ചിനും മോശം ഭാഷ ഉപയോഗിച്ചതായി സാക്ഷികൾ മൊഴി നൽകിയിട്ടില്ല. മേയറും എംഎൽഎയും അതിക്രമിച്ച് കയറി ചീത്ത വിളിച്ചു എന്നുള്ള ഒരു ആരോപണം ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായും പോലീസ് തള്ളിയിരിക്കുകയാണ്. ഇരുവർക്കുമെതിരെ യദു ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും പാടെ തള്ളിക്കൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. ഈ തുടക്കം മുതൽ തന്നെ ഈ സംഭവത്തിൽ എംഎൽഎയും മേയറെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പോലീസ് കൈക്കൊണ്ടിരുന്നത്. യദുവിന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ യദു കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ മേയറെയും എംഎൽഎയും സംരക്ഷിക്കാനുള്ള പോലീസ് നീക്കം അത് ഇവിടെയും ഈ റിപ്പോർട്ടിലും വളരെ വ്യക്തമാണ്. എല്ലാ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും അതോടൊപ്പം തന്നെ ഈ ബസ്സിനകത്തേക്ക് കയറി എംഎൽഎ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ ഒക്കെ തന്നെ വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ ഈ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പോലീസ് കോടതിയിൽ കൈമാറിയ റിപ്പോർട്ടിലില്ല. രജനി.